കോവിഡ് കാലഘട്ടത്തിൽ കുടുംബശ്രീ വഴി സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പാക്കിയതെന്നും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിന് കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും ഹൈബി ഈഡൻ എം പി. ഗിരിനഗർ 55-ാം ഡിവിഷൻ എ ഡി എസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലഘട്ടത്തിൽ കുടുംബശ്രീ വഴി സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിന് കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും ഹൈബി ഈഡൻ എം പി. കൊച്ചി ഗിരിനഗർ 55-ാം ഡിവിഷൻ എ ഡി എസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. 55-ാം ഡിവിഷൻ കൗൺസിലർ മാലിനി കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഹൈബി ഈഡൻ എം പി കൂട്ടിച്ചേർത്തു. ഇന്ന് കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ ഒഴിച്ച് നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു സർക്കാരിനും സർവീസ് മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സ്വയം സഹായ സംഘം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് വലിയ അഭിമാനമായിട്ടുള്ള കേരളത്തിൻ്റെ മാതൃക മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുംബശ്രീ മാതൃക അനുകരിക്കാൻ ശ്രമിക്കുകയും ലോകത്തിലെ പല പ്രധാനപ്പെട്ട ഏജൻസികളും പഠനം നടത്തുകയും ഒരു സ്വയം സഹായ സംഘം എന്നതിനപ്പുറമായി ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ പ്രവർത്തിക്കുന്ന, അത് ജീവനോപാധി സൃഷ്ടിക്കുക, മൈക്രോ ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുക എന്നതിനപ്പുറമായി നമ്മുടെ സമൂഹത്തിലെ പല സെക്ടറുകളിലും ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം നിങ്ങളുടെ ഒരുപാട് വൈഭവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള, സമൂഹത്തിൽ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതല്ല. ചടങ്ങിൽ കൗൺസിലർ മാലിനി കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭയിലെ 74 ഡിവിഷനിലെ ആദ്യമായിട്ടാണ് 55-ാം ഡിവിഷനിൽ ഈ ഒരു വാർഷികം നടത്താൻ സാധിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ഇത്രയും നല്ലൊരു പരിപാടി നടത്താൻ സാധിച്ചത് എൻ്റെ 15 യൂണിറ്റ് അംഗങ്ങളുടെ ഒത്തൊരുമയും പ്രവർത്തനങ്ങൾ കാരണം മാത്രം കൊണ്ടാണ് ഇത്ര നല്ലൊരു റാലിയും ഇത്ര പൊതുസമ്മേളനവും നടത്താൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇത്ര നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സഹായിച്ച 15 കുടുംബങ്ങളുടെയും എ ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി സിന്ധുവും സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ലോയ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. ടി ജെ വിനോദ് എം എൽ എ മുഖ്യാതിഥിയായി. കുടുംബശ്രീ പ്രവർത്തകരുടെ വർണ്ണാഭമായ റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്.